കോമക്സുകൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികൾ ഇപ്പോൾ പൊതുവായിട്ട് നേരിടുന്ന പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം ഓൺലൈൻ ക്ലാസ്സസ് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെ എഫക്റ്റീവ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾക്ക് ബോധർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ് നമ്മൾ മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്താലും ഇല്ലെങ്കിലും എക്സാം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് എക്സാം എന്തായാലും നമ്മൾ എഴുതേണ്ടതായിട്ട് വരും സോ നമ്മൾ നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം ഓൺലൈൻ ക്ലാസ്സസ് ഞാൻ വളരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും എന്നുള്ളത് പലർക്കും ഓൺലൈൻ ക്ലാസ് വളരെ ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ബെനിഫിറ്റും അതുപോലെ തന്നെ ഓഫ്ലൈൻ ഫിസിക്കലായിട്ട് ഉള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽറ്റീസും ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ്സസിന് നമുക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും പക്ഷേ എല്ലാവരും ഒന്നും റെക്കോർഡ് ക്ലാസ് കൊടുക്കുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ കുട്ടികൾ തന്നെ ചോദിക്കണം ഞങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് വേണം എന്നുള്ളത് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോഴെങ്ങനെയാണ് നമുക്കിപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഏകാഗ്രതയൊന്നും ഉണ്ടായിരിക്കില്ല പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും കൊടുത്തിട്ട് ചിലപ്പോൾ എല്ലാവർക്കും ചിലവർക്കെങ്കിലും ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ ചിലപ്പോൾ പലതും തലേ കണ്ട സിനിമേനെ കുറിച്ച് ആലോചിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കും സോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മുടെ പ്രസൻസ് കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ മൈൻഡ് ഇരുത്താനായിട്ട് സാധിച്ചെന്ന് വരില്ല ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പോർഷൻ നമ്മൾ വിട്ടുപോയാലും നമ്മുടെ മൈൻഡിൽ നിന്ന് പോയാലും നമുക്കത് റീകളക്ട് ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരു കാര്യം ഒരു കൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമ്മുടെ മിസ്സിനോട് ചോദിക്കാം അതിന് വേണ്ടിയിട്ട് മറ്റുള്ള കുട്ടികൾ എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഏ മാത്രല്ല നമ്മുടെ ക്ലാസ്സിൽ വെച്ച് നമ്മൾ ചോദിക്കുമ്പോൾ എന്താണ് ടീച്ചർ അതിന് മുമ്പിൽ പ്രീവിയസ് കൺസെപ്റ്റിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ചോദിക്കും അപ്പോൾ നമുക്ക് അത് കിട്ടാതാവുമ്പോൾ നമുക്ക് ആകെ ക്ഷീമാവും പിന്നീട് നമ്മൾ ഡൗട്ട് ചോദിക്കുന്ന കാര്യത്തിനോട് നമുക്ക് താല്പര്യമില്ലാതെയാവും ബട്ട് ഓൺലൈൻ ക്ലാസ്സിലാവുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ മിസ് എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടൊക്കെ പറയാൻ പറ്റും അപ്പോൾ നമുക്ക് ഡൗട്ട് ചോദിക്കാനായിട്ട് ഒരു മടിയും ഉണ്ടാവില്ല അപ്പോൾ അതൊരു ബെനിഫിറ്റാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ എങ്ങനെ നമുക്ക് ആക്റ്റീവ് ആവാം അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ എങ്ങനെ നമുക്ക് അവിടെ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി ഇരിക്കാം റെഗുലർ ആയിട്ട് ഇരിക്കാം എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മളിങ്ങനെ ഓഫ്ലൈൻ്റെ ഡിഫിക്കൽട്ടീസ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓൺലൈനോട് ചെറിയ താല്പര്യം തോന്നും മാത്രമല്ല നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിൽ എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പിലൂടെയൊക്കെയാണ് ലിങ്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പ് യൂസ് ചെയ്യാം അതല്ലാണ്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം നമുക്ക് അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാമല്ലോ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് കാരണക്കാൻ മുമ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരില്ല അപ്പോൾ നമുക്ക് നമ്മളുടെ മൈൻഡ് അങ്ങോട്ട് പോയി നമ്മളെ ഓൺലൈൻ ക്ലാസ്സിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾക്ക് തന്നെ കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ എത്ര മാത്രം നമ്മളുടെ പ്രസൻസ് ഓഫ് മൈൻഡിൽ നിന്ന് വിട്ടു പോകുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോട്ട്ബുക്ക് ഓൺലൈൻ ക്ലാസിൻ്റെ സമയത്ത് കരുതാം എന്നിട്ട് നോട്ട്ബുക്ക് ഓർ പേപ്പർ നോട്ട് ബുക്ക് ആകുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് ഓരോ ദിവസത്തെ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കുന്ന സമയം തൊട്ട് ഈ ബുക്ക് എടുത്ത് വെച്ചിട്ട് നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആകുന്ന ഓരോ തവണയും നമ്മളത് എഴുതി വയ്ക്കാം ക തലദിവസത്തെ സിനിമയെക്കുറിച്ച് ആലോചിച്ചു എഴുതി വയ്ക്കാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ നൈബർ കോളിംഗ് അടിച്ചു അത് നോക്കാനായിട്ട് പോയി അത് എഴുതി വെക്കാം ഇനി ഇൻസ്റ്റാഗ്രാം ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഇനി ഇൻ കേസ് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി അല്ലെങ്കിൽ വാട്സപ്പിൽ ഫ്രണ്ടിൻ്റെ മെസ്സേജ് കണ്ടു അങ്ങനെ എന്തെങ്കിലും ഫുൾ ഇരുന്ന് നീട്ടി പിടിച്ച് എഴുതാൻ നിൽക്കരുത് അപ്പോൾ അതിനെ നേരെ ഉണ്ടുള്ളൂ എന്തെങ്കിലും കോഡ് കോഡ്ഭാഷ രീതിയിൽ എഴുതുക ടൈം എഴുതാം എന്നിട്ട് നിങ്ങളാ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾ ആ പേജ് എടുത്ത് നോക്കുക എത്രമാത്രം നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയി എന്നുള്ളത് അങ്ങനെ ഓരോ തവണ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ നമുക്ക് തന്നെ തോന്നും നമുക്കിതൊന്ന് കുറച്ച് കൊണ്ടുവരണം ഇതൊന്ന് ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവാണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം ഈ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത് കുറയ്ക്കണം അല്ലെങ്കിൽ ഈ ബുക്കിൽ ഒരു തവണ പോലെ എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവരുത് എന്നുള്ള ഒരു ബുക്കിലുള്ള ആ നമ്പേഴ്സ് ഓഫ് നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്ഷൻ നമ്മൾ കണക്കിലെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാം എങ്ങനെ പണിഷ്മെൻ്റ് കൊടുക്കാം ഞാൻ ഇത്രയും നേരത്തേക്ക് ഫോൺ യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ എന്താണ് റെഫ്യൂസ് ചെയ്യും അങ്ങനെയൊക്കെ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കാമെന്ന് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും അത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു കൺട്രോൾ കൺട്രോളനുസരിച്ചിരിക്കും അതിൻ്റെ ഒക്കെ അതൊരു നല്ലൊരു മെത്തേഡാണ് ഞാനത് ഫോളോ ചെയ്യാറുള്ള ഒരു മെത്തേഡ് മറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മിസ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം നൽകാം അപ്പോൾ ഉത്തരം തെറ്റാണെങ്കിൽ പോലും ഏകദേശം മാച്ച് ഉള്ള രീതിയിലൊക്കെ നമ്മൾ മിസ്സിന് ദേഷ്യം വരാത്ത രീതിയിലുള്ള ആൻസേഴ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ മിസ്സ് നിങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും അതായത് നിങ്ങളൊരു നോട്ടപ്പുള്ളിയും മാറും നല്ല രീതിയിലുള്ള നോട്ടപ്പുള്ളിയായിട്ട് മാറും അങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സില് ഒരു അവിഭാജ്യമായ ഘടകമാണ് നമ്മളുടെ ആൻസർ കേൾക്കാനായിട്ട് മിസ്സ് വെയിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മറ്റ് മറ്റുള്ള കുട്ടികളും നമ്മളെ റിക്കഗ്നൈസ് ചെയ്യേണ്ടെന്നുള്ള ഒരു ബോധം നമുക്ക് വരും നമ്മളങ്ങനെ ചെയ്യുകയും നമുക്ക് റിക്കഗ്നേഷൻ കിട്ടുകയും ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടികളും അതുപോലെ ആവാനായിട്ട് തുടങ്ങും അങ്ങനെ നമ്മുടെ സ്റ്റഡീസ് ഒരു ഗ്രൂപ്പ് സ്റ്റഡി പോലെയായിട്ട് മാറാൻ തുടങ്ങും അത് എൻ്റെ ഒരു അനുഭവമാണ് കാരണം എന്താണെന്നുവെച്ചാൽ എനിക്കിങ്ങനെ ഓൺലൈൻ ക്ലാസ്സ് ശ്രദ്ധിക്കാൻ അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഫോർത്ത് ആയപ്പോഴാണ് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ വന്നത് അതുവരെ ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സിൽ നന്നായിട്ട് എൻഗേജഡ് ആവാൻ വേണ്ടിയിട്ട് അത് നന്നായി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്കൊക്കെ കിട്ടുന്നതാണ് ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഭയങ്കര ആണ് അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് അത് സാറിപ്പോൾ പൊതുവായിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും തെറ്റും തെറ്റാണെങ്കിൽ പോലും ഉത്തരം പറയും അങ്ങനെ ഞാൻ ആ ഓൺലൈൻ ക്ലാസ്സിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറി ദെൻ എന്താ സാ ഇപ്പോൾ സാറ് ഇപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാനൊന്നും പറയാതിരുന്ന് കഴിഞ്ഞാൽ സാർ എന്നോട് നിമേഷാന്ന് പേരെടുത്തിട്ട് എന്നെ ചോദിക്കും അപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു അങ്ങനെ ഞാൻ ഫുൾ ടൈം ഓൺലൈൻ ക്ലാസ്സസിൽ അവൈലബിൾ ആയിട്ട് ഇരിക്കേണ്ടതായിട്ട് വരുന്നു ഞാനങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾക്കും അത് ഒരു പ്രചോദനമായിട്ട് അവരും നന്നായി റെസ്പോണ്ട് ചെയ്യും അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് സ്റ്റഡി പോലെയായിരുന്നു ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നത് ഒരു സെമ്മിൽ മാത്രമേ അങ്ങനെ വേണ്ടി വന്നുള്ളൂ അപ്പോഴേക്കും എക്സാം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പാസ് ഔട്ടായി പോയി ഞങ്ങൾക്ക് എന്തായാലും ഓൺലൈൻ ക്ലാസ് നല്ല ഫ്രൂട്ട്ഫുൾ ആയിരുന്നു നല്ല രീതിയിൽ തന്നെ ഞങ്ങളത് യൂസ് ചെയ്തു പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് നിങ്ങൾ ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല ചില പലരും ചെയ്യുന്നുണ്ടായിരിക്കാം ടീച്ചേഴ്സ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് തലേ ദിവസം തന്നെ അയച്ചു തരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് അത് റീഡ് ചെയ്ത് നോക്കുക റീഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ് കേൾക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നതായിട്ട് ഫീൽ ചെയ്യും ഇന്നത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതുപോലെ ഒരു ബോർഡ് വാങ്ങിക്കാം ഇതുപോലെ ഒരു ബോർഡ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ക്ലാ ക്ലാസ്സിലെടുക്കുന്ന കാര്യം നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ക്ലാസ് എടുക്കുക ഒരു മിറർ ഫ്രണ്ടിലുണ്ടെങ്കിൽ അത്രയും നല്ലത് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ക്ലാസ് എടുത്ത് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഫീൽ ചെയ്യും നിങ്ങളാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ ക്ലാസ്സിൻ്റെ നിങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ആ ഒരു മൂഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും അത് നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കാനായിട്ടും പറ്റും പല കുട്ടികളും എക്സാം ഫിയർ എൻജോയ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ എക്സാം ഫിയർ എൻജോയ് ചെയ്യുന്ന കുട്ടികൾക്ക് എക്സാം ഓൺലൈൻ ആക്കുന്നതിനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ച് പേപ്പറിൽ എഴുതി ആ ഒരു രീതി വളരെയധികം ഇഷ്ടമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു മെത്തേഡ് ഉണ്ട് അവർ സ്വയം തന്നെ എന്താ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാം വേണമെങ്കിൽ സ്വയം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണതിന് പകരം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്തിരുപത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ എഴുതുക എന്നിട്ട് നിങ്ങളുടെ പാരൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാം എന്നിട്ട് അവരതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു പത്ത് ക്വസ്റ്റിനോ പതിനഞ്ച് ക്വസ്റ്റിനോ ഇട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് തയ്യാറാക്കാം എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു ടൈം ഇത്രയും ഫിക്സഡ് ടൈം ഫിക്സ് ചെയ്തിട്ട് പാരൻസിനോട് പറയുക ഞാൻ ഈ മുറിയിലിരുന്ന് എക്സാം എഴുതിയിട്ടെന്ന് പറയാം നിങ്ങൾ എക്സാം എന്നിട്ട് അവരുടെ ആ ആൻസർ ഷീറ്റ് കൊടുക്കുക അവരത് ജഡ്ജ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും അതല്ല ഇനി പാരൻസിനൊന്നും അങ്ങനെ അത്ര അറിവൊന്നുമില്ല ആൻസർ ഷീറ്റ് നോക്കാനൊന്നും അറിയില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ഫീൽ അതായത് ഫിസിക്കൽ എക്സാമിൻ്റെ ഫീൽ നിങ്ങൾക്ക് കിട്ടും ഓൺലൈൻ ക്ലാസ് ആയാലും ഓഫ്ലൈൻ ക്ലാസ് ആയാലും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാനായിട്ട് നമുക്ക് നോട്ട്സ് എഴുതുന്നത് വളരെ ആവശ്യമാണ് അപ്പോൾ നോട്ട്സ് എഴുതുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും അതുപോലെ തന്നെ മെമ്മറി കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും അപ്പോൾ നോട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ പകർത്തി എഴുതുക എന്നുള്ളതല്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നോട്ട് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരു പി ഡി എഫ് അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയലോ തരും അതിൽ നിന്ന് മാത്രമല്ല നമ്മൾ നോട്ട് എഴുതേണ്ടത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക വേറെ ബുക്സ് നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ വേറെ ബുക്സ് നമ്മൾ റെഫർ ചെയ്യുക അങ്ങനെ നമ്മൾ റെഫർ ചെയ്തിട്ട് ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് കിട്ടാകുന്ന ഇൻഫോർമേഷൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യുക അങ്ങനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ അത് ജസ്റ്റ് റീഡ് ചെയ്യുക റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റെലവൻറ്റ് എന്ന് തോന്നുന്ന പോയിൻറ്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ അങ്ങനെയാണ് നോട്ട് എഴുതേണ്ടത് ഓക്കെ നിങ്ങൾക്കിനി ഓൺലൈൻ ക്ലാസ്സിൽ ഒരു പെർട്ടിക്കുലർ ടീച്ചർ എടുക്കുന്ന ഒരു രീതി ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഓൺലൈൻ ക്ലാസ്സസ് ഒന്ന് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഏകദേശമൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും എന്നിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം ആ ടോപ്പിക്ക് പോയിട്ട് നമ്മൾ യൂട്യൂബിലോ അങ്ങനെയുള്ള വേറെ ഉള്ള സൈറ്റിലൊക്കെ സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും ഓൺലൈൻ ക്ലാസ് പല കുട്ടികൾക്കും ഒരു ബ്ലെസ്സിങ് ആണ് എന്താണെന്ന് വെച്ചാൽ ഓഫ്ലൈൻ ക്ലാസ് അതായത് നമ്മൾ ഫിസിക്കലായിട്ട് പോയിട്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് പോകുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരുങ്ങി കോളേജിലൊക്കെ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നത് തൊട്ട് നമുക്ക് ഒരുപാട് ടൈം നമുക്കിങ്ങനെ വേസ്റ്റ് ആകുന്നുണ്ട് പക്ഷെ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമുക്ക് പഠിക്കാനും വായിക്കാനും ബുക്ക് റെഫർ ചെയ്യാനും ഒരുപാട് സമയം കിട്ടുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മോർണിംഗ് തൊട്ട് മോർണിംഗ് തൊട്ടുള്ള സമയം നമുക്ക് ഉണ്ട് മോർണിംഗ് തൊട്ട് പിന്നെ രാത്രിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുകയാണ് അപ്പോൾ ഓൺലൈൻ ക്ലാസ് നമ്മൾ നല്ല ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏവറേജിൽ നിൽക്കുന്ന കുട്ടിക്ക് നല്ലൊരു എബവ് ആവറേജ് നല്ലൊരു പഠിപ്പിസ്റ്റ് കുട്ടിയായിട്ട് മാറാനായിട്ട് പറ്റും പക്ഷേ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് യാതൊരു അറിവില്ലാത്ത പാരൻസും അതുപോലെ തന്നെ അവർക്ക് യാതൊരുവിധ ബോദ്രേഷനും ഇല്ലാണ്ട് അവർക്ക് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ വളരെ പൂവർ നിന്ന് വരുന്ന കുട്ടികൾ ഓൺലൈൻ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൂവർ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഗവൺമെൻറ്റിൽ ശ്രദ്ധയിൽപ്പെടുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ച് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അങ്ങനെയുള്ള കുട്ടികളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർക്ക് ഈ പറഞ്ഞ പോലെ എന്താ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുമോ ഓൺലൈൻ ക്ലാസ് എഫക്റ്റീവ് ആക്കാനൊന്നും പറ്റില്ല അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ഒരു ശാപം തന്നെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈൻ ക്ലാസ്സസ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അവർ കമൻറ്റ് സെക്ഷൻ വന്ന് നോക്കുമ്പോൾ അവർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ വീട്ടിൽ സേഫായിട്ടിരിക്കുക ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം കെയർ എടുക്കുക അപ്പം നിങ്ങളുടെ സുരക്ഷിതത്വം മാത്രമല്ല പുറത്തു പോകുന്നവർ ശ്രദ്ധിക്കണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം കൂടി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പിന്നെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക ദെൻ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ